ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ജൂഡ് ആന്റണിയുടെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന അടുത്ത മലയാളം മൾട്ടി സ്റ്റാർ സിനിമയാണ് 2018. നമ്മുടെ കേരളത്തിലെ പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന സിനിമയിൽ ടൊവിനോ തോമസ്, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി, വിനീത ശ്രീനിവാസൻ, നരയൻ ലാൽ തുടങ്ങി വലിയ താരനിര തന്നെ ഉണ്ട്. 2018 എന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ന് April 23 വൈകിട്ട് 6 മണിക്ക് 2018 എന്ന സിനിമയുടെ ട്രെയിലർ ഒഫീഷ്യലായിട്ട് പുറത്തു വരുമെന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ കൺഫേം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ ഒരു മലയാളം സിനിമ തിയേറ്ററുകളിൽ വിജയിക്കാനായിട്ട് പാടുപെടുന്ന, വിജയത്തിനായിട്ട് ദാഹിക്കുന്ന ഒരു അവസ്ഥയാണ് നാം നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ May 5 തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന 2018 ട്രെയിലർ മികച്ചു നിൽക്കട്ടെ, ബോക്സ് ഓഫീസിലെ സിനിമ പവർ കാണിക്കട്ടെ എന്ന് ആശംസിക്കാം. ഈ ആഴ്ച April 28 കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് അഖിൽ അക്കിനേനി നായകനെത്തുന്ന ഏറ്റവും പുതിയ തെലുഗു സിനിമ കൂടിയായ ഏജന്റ്. സുരേന്ദ്ര റെഡ്ഡിയുടെ സംവിധാനത്തിൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക കൂടി ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്ന സിനിമയാണ് ഏജന്റ്. തെലുഗു സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് വരാനിരിക്കുന്ന അടുത്തൊരു സ്റ്റൈലിഷ് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ഏജന്റ് എന്ന സിനിമ പുതിയൊരു നേട്ടം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ബുക്ക് മൈ ഷോയിൽ നിന്നും 100K അതായത് 100,000+ ഇൻട്രസ്റ്റ് നേടുന്ന ഏറ്റവും പുതിയ തെലുഗു സിനിമയായിട്ട് ഏജന്റ് മാറിയിരിക്കുകയാണ്. ഈ ഒരു നേട്ടം ഏജന്റ് കരസ്ഥമാക്കിയതോടെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ബിലാൽ എന്ന നമ്മുടെ മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ഒരു സിനിമയ്ക്ക് ശേഷം മറ്റൊരു സിനിമ കൂടി 100K ഇൻട്രസ്റ്റ് കടക്കുന്നു എന്നൊരു നേട്ടം മമ്മൂക്കയ്ക്ക് കൂടി സ്വന്തമാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. മോളിവുഡിൽ നിന്നും ഇതിനോടൊപ്പം തന്നെ ബിലാലിനെ കൂടാതെ മരിക്കാറൊപ്പം തന്നെ ആട് ജീവിതം എന്നീ സിനിമകളുടെ ബുക്ക് മൈ ഷോ ഇൻട്രസ്റ്റ് നേരത്തെ തന്നെ 100,000+ കടന്നതാണ്. കാത്തിരിക്കൂ ഏജന്റ് എന്ന സിനിമയുടെ കൂടുതൽ റിപ്പോർട്ടുകൾ കേട്ട്. ഇന്നലെ വൈകിട്ടായിരുന്നുവല്ലോ ബാന്ദ്ര എന്ന സിനിമയുടെ ടീസർ പുറത്തു വന്നത്. ദിലീപ്, തമന്ന എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന അരുൺ ഗോപി സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന അടുത്തൊരു ഗ്യാങ്സ്റ്റർ മാസ് ആക്ഷൻ എന്റർടൈനർ വിഭാഗത്തിൽ പെടുന്ന സിനിമ കൂടിയാണ് ബാന്ദ്ര. ടീസർ റിലീസ് ചെയ്യുന്നതിന് മുന്നേ ദിലീപ് ആരാധകർ ഒഴികെയുള്ള ആരാധകർക്കൊന്നും തന്നെ ഒരു തരത്തിലും പ്രതീക്ഷയിലായിരുന്ന സിനിമയായിരുന്നു ബാന്ദ്ര എങ്കിൽ ടീസറിന് മികച്ച അഭിപ്രായങ്ങളാണ് ഇന്നലെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. ഇപ്പോഴത്തെ 18 മണിക്കൂറുകൾ ടീസർ യൂട്യൂബിൽ പിന്നിടുമ്പോൾ 900,000+ വ്യൂവേഴ്സ് യൂട്യൂബിലെ ചിത്രത്തിന്റെ ടീസർ കടന്നിരിക്കുകയാണ്. ആദ്യ മണിക്കൂറുകളിൽ അത്ര മികച്ച വ്യൂവേഴ്സ് സിനിമയുടെ ടീസർ നേടിയെടുത്തില്ല എങ്കിൽ പോലും പിന്നീടുള്ള മണിക്കൂറുകളിലെ ടീസർ യൂട്യൂബിൽ തരംഗമായി മാറുന്നൊരു കാഴ്ചയാണ് നാം കണ്ടത്. അജിത് വിനായക ഫിലിംസ് നിർമ്മിച്ച് വരാനിരിക്കുന്ന ഈ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ വമ്പൻ പ്രൊമോഷനോടെ തന്നെ ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും. ഇനി ടീസർ 1,000,000+ വ്യൂവേഴ്സ് 24 മണിക്കൂറുകൾക്കിടയിൽ കടക്കുമോ എന്ന് നാം ഉറ്റുനോക്കുന്നു. ബാന്ദ്ര രാമലീല പോലെ തന്നെ വൻ വിജയം നേടിയെടുക്കുന്ന ദിലീപിന്റെ അടുത്ത സിനിമയായി മാറും. ദിലീപിന്റെ ആദ്യത്തെ 100 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് മാറുമെന്നാണ് ഇതിനോടൊപ്പം തന്നെ ദിലീപിന്റെ ആരാധകർ അവകാശപ്പെടുന്നത്. എന്തായാലും ബാന്ദ്ര എന്ന സിനിമയുടെ കൂടുതൽ ഇതുപോലുള്ള റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.